പദകമലങ്ങളിലും വിശിഷ്യ പൂജനീയ ഗുരുനാഥൻ ജഗദ്ഗുരു സ്വാമി സത്യാനന്ദ സരസ്വതൃപാദങ്ങളുടെ തൃച്ചേവടികളിലും ധർമ്മത്തിൻ്റെ സങ്കല്പം കൊണ്ട് ലോകസമാധാനത്തെക്കുറിച്ച് ചിന്തിക്കുന്ന നിങ്ങളുടെ ഓരോരുത്തരുടെ മനസ്ഥിതിയിലും സമർപ്പിക്കട്ടെ. ഭാരതത്തിൻ്റെ ആത്യന്തികമായ കാഴ്ചപ്പാട് ലോകത്തെ ഒരു കുടുംബമായി കാണുവാനുള്ള ഉൾക്കാഴ്ചയാണ്. മഹോപനിഷത്ത് പറയും, അയം നിജ പരോവേദി ഗണനാ ലഘുചേതസാം ഉദാരചരിതാനന്തു വസുധൈവ കുടുംബകം എന്ന്. ഇത് എൻ്റേതാണ്, ഇത് നിൻ്റേതാണ് എന്നുള്ള കാഴ്ചപ്പാട് ലഘുചേതസ്സുകൾക്കുള്ളതാണ്. ഉദാരചരിതന്മാർക്ക് വസുധൈവ കുടുംബകം, മനസ്സിൻ്റെ വലിപ്പം കൂടുന്നതനുസരിച്ച് ലോകം മുഴുവനും ഒന്നായിട്ട് കാണുവാൻ വേണ്ടിയിട്ട് പ്രാപ്തി നേടിയവരാണ് നമ്മുടെ ആചാര്യന്മാർ. അങ്ങനെ പറഞ്ഞ് അവർ പറഞ്ഞു, എല്ലായിടത്തുനിന്നും അറിവ് ഇവിടെ എത്തിച്ചേരട്ടെ, എല്ലാ നന്മകളും ഇവിടെ എത്തിച്ചേരട്ടെ. ആനോഭദ്രോ ക്രതവോ എന്ത് വിശ്വത, വിശ്വത്തിൽ നിന്ന് മുഴുവൻ എല്ലാം ഇങ്ങോട്ട് എത്തിച്ചേരട്ടെ, എല്ലാ നന്മകളും എത്തിച്ചേരട്ടെ എന്ന്. ഇത് സാധിച്ചത് ധർമ്മത്തെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു ചിന്തയിൽ നിന്നാണ്. കൃത്യമായി പറഞ്ഞാൽ ജീവനെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ചിന്തയിൽ. എല്ലാത്തിലും ജീവനുണ്ട് എന്നും ഇത് ഈശ്വരീയ ചേതനയാണ് എന്നും കൽപ്പിച്ച ഋഷിയുടെ ഭാഷ. ആ ഭാഷയിൽ പറഞ്ഞാൽ, ആ ബ്രഹ്മാദി പിപീലികാന്തം, ബ്രഹ്മാവ് തൊട്ട് പിപീലിക വരെ, കണ്ണുകൊണ്ട് കാണുവാൻ വേണ്ടി കഴിയുന്ന ഏറ്റവും ചെറിയ ജീവി എറുമ്പ് വരെ ഒരേ ജീവചേതനയാണ് എന്ന് തിരിച്ചറിഞ്ഞു. ഇത് തിരിച്ചറിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഋഷി നമ്മോട് പറഞ്ഞു, നിനക്ക് മുന്നിൽ ഉള്ള എല്ലാറ്റിനെയും ആദരിക്കുവാൻ വേണ്ടി നിനക്ക് കഴിയണം. അങ്ങനെ നമുക്ക് ഋഷി കാണിച്ചു തന്നു. യജുർവേദത്തിൽ ഋഷി പറയുന്നു, നമോ വൃക്ഷേഭ്യോ ഹരികേശേഭ്യ, ഹരികേശികളായ വൃക്ഷങ്ങൾക്ക് നമസ്കാരം, പച്ച തലയെടുപ്പുകളുള്ള വൃക്ഷങ്ങൾക്ക് നമസ്കാരം, നമക്കൂപ്പിയായ കുഴിക്കിണറിന് നമസ്കാരം, നമ്മ ആവട്ടിയായ കൈത്തോടിന് നമസ്കാരം. ഇങ്ങനെ പറഞ്ഞ് പ്രപഞ്ചത്തിലെ എല്ലാറ്റിനും നമസ്കാരങ്ങൾ അർപ്പിച്ച, തുളസിക്കും കറുകയ്ക്കും അരിയാലിനും നമസ്കാരങ്ങൾ അർപ്പിച്ച, ഇവിടെ നദികളെയൊക്കെ അമ്മമാരായി കണ്ട, പർവ്വതങ്ങളെയൊക്കെ പുണ്യസങ്കേതങ്ങളായി, ജീവചേതന തുളുമ്പുന്ന സങ്കേതങ്ങളായി കണ്ട കാഴ്ചപ്പാട് ജീവനെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള കാഴ്ചപ്പാടാണ്. ജീവനാണ് അടിസ്ഥാന ആശയം എന്നുള്ളതാണ്. ഇതിൽ നിന്ന് ഭിന്നമായിട്ട് ഈ ധർമ്മത്തെ കേന്ദ്രീകരിച്ചുള്ള ഈ ധാർമ്മിക പാറ്റേണിൽ നിന്ന് വ്യത്യസ്തമായിട്ട് മനുഷ്യകേന്ദ്രിതമായി നമ്മൾ ചിന്തിക്കുവാൻ വേണ്ടി തുടങ്ങിയപ്പോൾ, മനുഷ്യന് വേണ്ടിയിട്ടാണ് ഈ പ്രകൃതി എല്ലാം, പർവ്വതങ്ങൾ മനുഷ്യന് വേണ്ടിയിട്ടാണ്, നദികൾ മനുഷ്യന് വേണ്ടിയിട്ടാണ്, എല്ലാ ജീവജാലങ്ങളും മനുഷ്യന് വേണ്ടിയിട്ടാണ്, മനുഷ്യൻ തന്നെ മനുഷ്യന് വേണ്ടിയിട്ടാണ് എന്ന് ചിന്തിക്കുവാൻ വേണ്ടി തുടങ്ങിയപ്പോൾ നമ്മിൽ ഭിന്നത കടന്നുകൂടി. അപ്പോൾ നാം ചിന്തിക്കാൻ വേണ്ടി തുടങ്ങി, യൂണിഫോമിറ്റിയാണ് യൂണിറ്റിയുടെ അടിസ്ഥാനം എന്ന്. യൂണിഫോമിറ്റി യൂണിറ്റിയുടെ അടിസ്ഥാനം ആകില്ല എന്നും, എല്ലാറ്റിലെയും ജീവചേതനയെ നമുക്ക് തിരിച്ചറിയുവാൻ വേണ്ടി കഴിഞ്ഞാൽ മാത്രമേ യൂണിറ്റി ഉണ്ടാവുകയുള്ളൂ എന്നുമാണ് നമ്മുടെ ആചാര്യന്മാർ നമ്മോട് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. അതുകൊണ്ട് എല്ലാറ്റിൻ്റെയും അന്തസത്തയായ ജീവചേതനയെ ഭാരതീയ ചിന്താധാരയനുസരിച്ചുള്ള ധാർമ്മിക സംവിധാനത്തെ പുലർത്തുന്നത് എല്ലാ കാലത്തും ശാന്തിയെയും സമാധാനത്തെയും യൂണിറ്റിയെയും ഉണ്ടാക്കും. അതിനായിട്ട് നമുക്ക് ജഗദീശ്വരൻ അനുഗ്രഹം നൽകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട്, നിങ്ങളുടെ ഓരോരുത്തരുടെയും സംരംഭം ഇതിനായിട്ടുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ ഈ വാക്കുകളെ നിങ്ങളുടെ മനസ്സുകളിലേക്ക് സമർപ്പിക്കുന്നു. ജയ് സദാ.